വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും കോമൺ ആയി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്, IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ട്രാവൽ ചെയ്യാമോ, IVF പ്രഗ്നൻസിയിൽ യാത്ര ചെയ്യാമോ, എങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ് സേഫ്, കാറാണോ ബസ്സാണോ ട്രെയിൻ ആണോ ഫ്ലൈറ്റ് ആണോ, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നമുക്ക് IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ട്രാവൽ ചെയ്യാമോ അത് നോക്കാം. IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ട്രാവലിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് കയറ്റവും ഇറക്കവുമുള്ള വഴിയിലൂടെ അതുപോലെ തന്നെ ഒരുപാട് കുലുക്കം തട്ടുന്ന രീതിയിൽ യാത്ര നിങ്ങൾ ചെയ്യാതിരിക്കുക, അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ട്രാവലിംഗിൻ്റെ ടൈമിൽ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കരുത്, കാരണം അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3-4 മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ ബ്ലാഡർ ഫുൾ ആകുന്നതിൻ്റെ അനുസരിച്ച് യൂറിൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ദൂരമുള്ള യാത്രയൊക്കെ ആണെങ്കിൽ ഒരു 12 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് എങ്കിൽ IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയും നമുക്ക് IVFലൂടെ പ്രഗ്നൻസി ആയവർ, നോർമലി പ്രഗ്നൻ്റ് ആയവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലൂടെ പ്രഗ്നൻ്റ് ആയവർ ട്രാവൽ ചെയ്യാമോ, ട്രാവലിംഗ് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലാണ് അവർക്ക് ഏറ്റവും നല്ലത്, ഏത് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും സേഫ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോർമലി പ്രഗ്നൻസിയിൽ ഏറ്റവും സേഫ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ട്രാവൽ ചെയ്യുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷനും ഇല്ലെങ്കിൽ ഫേസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ട്രൈമസ്റ്ററിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പക്ഷേ ഫേസ്റ്റ് ട്രൈമസ്റ്ററിൽ ട്രാവലിംഗിന് ടൈമിൽ മോർണിംഗ് സിക്നസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും. പിന്നെ നേരത്തെ അബോർഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ബ്ലീഡിംഗ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലോ ഫേസ്റ്റ് ട്രൈമസ്റ്ററിൽ ട്രാവലിംഗ് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ പറ്റുന്നിടത്തോളം ഫേസ്റ്റ് ട്രൈമസ്റ്ററിൽ ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി കേസിൽ നിങ്ങൾക്ക് 8 വീക്സിലുള്ള സ്കാൻ ചെയ്യിച്ചിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. തേർഡ് ട്രൈമസ്റ്ററിലും മോസ്റ്റ്ലി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രീ ടേം ലേബർ പെയിൻ, BP ഹൈ ആകുന്നത്, ഫറ്റീഗ്, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് തേർഡ് ട്രൈമസ്റ്ററിലും കാണും. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും സേഫസ്റ്റ് ട്രൈമസ്റ്റർ. പിന്നെ അടുത്തതായിട്ട് ട്രാവലിംഗ് ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബ്ലഡിൻ്റെ അളവ് ഒരുപാട് കുറവുള്ള ആളുകൾ, ഇൻ കേസ് ഓഫ് അനീമിയ, BP ഒരുപാട് കൂടുതലുള്ള ആളുകൾ, ട്വിൻസോ ട്രിപ്ലറ്റ്സോ ഒക്കെ ഉള്ളവർ, മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലംസ്, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ, നേരത്തെ അബോർഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ വയറ്റിൽ വെച്ച് തന്നെ നേരത്തെ എപ്പോഴെങ്കിലും കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ പ്രീ ടേം ഡെലിവറി ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ഒക്കെ ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനിയും ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലും ട്രാവലിംഗ് സേഫ് ആണോ, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 നമുക്ക് നോക്കാം. കാറിൻ്റെ കാര്യം ആദ്യം പറയാം. കാറിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിൽ കാറിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് എപ്പോഴും നിങ്ങൾ ഇടുക. സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ ലോവസ്റ്റ് ബെൽറ്റ് ബെല്ലിയുടെ താഴെ ഇടണം, അപ്പർ ബെൽറ്റിനെ ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം ഇടാനായിട്ട്. എയർ ബാഗ്സ് എപ്പോഴും ഓണായി വെക്കണം. കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കാറ് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി കുറച്ച് നടന്നതിന് ശേഷം പിന്നെയും ട്രാവൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടും. ഇനിയും ബസ്സിൻ്റെ കാര്യത്തിലോട്ട് പോകാം. എത്രയും പറ്റുമോ അത്രയും നിങ്ങൾ ബസ് ട്രാവൽ അവോയ്ഡ് ചെയ്യണം. കാരണം ബസ്സിൽ വാക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടും. പിന്നെ റെസ്റ്റ് റൂം ഫെസിലിറ്റി യൂഷ്വലി ബസ്സിൽ കാണില്ല. ജേർക്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുമുള്ള ചാൻസ് ബസ്സിലുണ്ട്.
ബൈ ചാൻസ് നിങ്ങൾക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നാലും സീറ്റ് ബാക്ക് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് മാത്രം ബസ്സിൽ നടന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങുക. ഇറങ്ങിയതിന് ശേഷം എന്തായാലും ഒന്ന് നടക്കുക. നെക്സ്റ്റ് ആയി നമുക്കിനിയും ട്രെയിനിൻ്റെ കാര്യം നോക്കാം. ട്രെയിൻ ആണെങ്കിൽ ബസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സേഫും കംഫർട്ടബിളുമാണ്. കാരണം ട്രെയിനിൽ നടക്കാൻ നിങ്ങൾക്ക് ധാരാളം സ്പേസ് കിട്ടും, റെസ്റ്റ് ചെയ്യാനും സ്പേസ് ഉണ്ട്. പിന്നെ ട്രെയിനിൽ നിങ്ങൾ നടക്കുമ്പോൾ പിടിച്ച് മാത്രം നടക്കുക. പിന്നെ ട്രെയിനിൽ ലെഗ് എക്സസൈസ്, സ്ട്രെച്ചിങ് അങ്ങനെയൊക്കെ ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ബെറ്റർ ആണ്. പിന്നെ കാറാണേലും ട്രെയിൻ ആണേലും ബസ് ആണേലും ട്രാവൽ ഡ്യൂറേഷൻ 5 to 6 hours കുറവായിരിക്കണം. ഇതിൽ കൂടുതലൊക്കെ ദൂരം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനിയും നമുക്ക് പ്രഗ്നൻസിയിലുള്ള എയർ ട്രാവലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എയർ ട്രാവൽ പ്രഗ്നൻസിയിൽ സേഫ് ആണ്. തേർഡ് ട്രൈമസ്റ്ററിൽ 36 weeks ഒക്കെ കഴിഞ്ഞാൽ കൂടുതലും എയർലൈൻസിൽ ട്രാവലിംഗ് അലൌഡ് അല്ല. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിലൊക്കെ 28 weeks ഒക്കെ കഴിഞ്ഞ് ട്രാവലിംഗ് അലൌഡ് അല്ല. ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് പോളിസി ഇന്റർനാഷണലി കവർ ചെയ്യുന്നതാണോ എന്ന് എന്തായാലും നോക്കി ഉറപ്പ് വരുത്തുക. ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യുമ്പോൾ ഏത് എയർലൈൻസിലാണ് പ്രഗ്നൻ്റ് പേഷ്യൻസിന് സ്പെഷ്യൽ ഫെസിലിറ്റി തരുന്നത് എന്ന് നോക്കി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള പോയിന്റ് എന്തായാലും മെൻഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള സ്പെഷ്യൽ ഫെസിലിറ്റീസ് കിട്ടും. നിങ്ങൾക്ക് വീൽ ചെയർ വേണേൽ അത് കിട്ടും, സീറ്റ് പ്രിഫറൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് സീറ്റ് കോർണറിലുള്ളത് പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ ചെയർ കുറവായിരിക്കും. പിന്നെ കോർണർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടുന്ന് എഴുന്നേറ്റ് നടക്കാവുന്നതാണ്. അതുമൂലം നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാവും. പിന്നെ എപ്പോൾ ട്രാവൽ എങ്ങനെ ചെയ്താലും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും മറച്ചു വയ്ക്കരുത്. പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെക്കപ്പ് ചെയ്യിക്കണം. അത് അത്യാവശ്യമാണ്. ട്രാവലിങ്ങിന് ടൈമിൽ കോമൺലി ഉണ്ടാവുന്ന കോംപ്ലിക്കേഷനാണ് ഡയറിയ, വോമിറ്റിംഗ്, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് നിങ്ങൾക്ക് വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രിക്വേഷൻസ് ചെയ്യാവുന്നതാണ്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക. എപ്പോൾ സമയം കിട്ടിയാലും എപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടിയാലും നിങ്ങൾ നടക്കുക. ലെഗിൻ്റെ സ്ട്രെച്ചിങ് ചെയ്യുക. ഒരുപാട് പ്രോബ്ലം ആയാൽ കംപ്രഷൻ സ്റ്റോക്കിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഡയറിയ, വോമിറ്റിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഫുഡ് തന്നെ ക്യാരി ചെയ്ത് അത് കഴിക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തൊലിയുള്ള ഫ്രൂട്ട്സ് തൊലി മാറ്റി കഴിക്കുന്നതാണ് ബെറ്റർ. നോൺ വെജ് ആണെങ്കിൽ വെൽ കുക്ക്ഡ് നോൺ വെജ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഡ്രസ്സ് ലൂസ് ആയത് വേണം ട്രാവലിംഗിൻ്റെ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത എല്ലാ മെഡിസിൻസും എന്തായാലും നിങ്ങളുടെ കൂടെ കരുതണം. മെഡിസിൻസൊക്കെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡോസിൽ നിങ്ങൾ എന്തായാലും എടുക്കാനും ശ്രദ്ധിക്കണം. ഈ ടിപ്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജേർണിയെ സേഫും കംഫർട്ടബിളും ആക്കാവുന്നതാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ടെൻഷൻസും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ജെന്യുവൻലി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പേഴ്സണൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലിയും മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിലോ FB പേജിലോ മെയിലോ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. എപ്പോഴും ഞാൻ നിങ്ങളുടെ ഓരോ കമൻസും ഓരോ മെസ്സേജസും ഒരുപാട് വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് റിലേറ്റീവ്സിനുമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ എന്നും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.